അഞ്ച് പഠിക്കുന്ന കുട്ടികളോട് സാർ ചോദിച്ച, മക്കളെ ഇന്ത്യയെ നയിക്കുന്ന ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ വയസ്സ് എത്രയാകണം? ഒരുത്തം പറഞ്ഞു, സാർ അതിന് 18 വയസ്സ്. ഒരു ഭാര്യയെ നയിക്കുന്ന ഭർത്താവാകാൻ എത്ര വയസ്സാകണം? അവൻ പറഞ്ഞു, 21. ഇതിൽ നിന്നും എന്ത് പാഠമാണ് നീ പഠിച്ചത്? അവൻ പറഞ്ഞു, സാറേ പഠിച്ച ഒരു പാഠം, ഒരു പെമ്പറനോത്തിയെ നയിക്കുന്നതിനേക്കാൾ എളുപ്പം ഇന്ത്യ രാജ്യത്തെ മൊത്തം നയിക്കുന്നതാണ് പിടികിട്ടി. കാരണം ഇന്ത്യയെ നയിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ വയസ്സ് 18, ഭാര്യയെ നയിക്കുവാൻ വയസ്സ് 21. ഉടമ്പടി സ്ഥാപിക്കാൻ പ്രായപൂർത്തി വേണം. പക്ഷേ 10 വയസ്സുള്ള ആൺകുട്ടിക്ക് 8 വയസ്സുള്ള പെൺകുട്ടിയോട് പറയാൻ പറ്റുമോ 21 വയസ്സ് തന്നെ ഞാൻ കെട്ടിക്കോളാം? ആ വാക്കിന് അർത്ഥമില്ല. പക്ഷെ ഇന്ന് പറ്റും. കാരണം ഇന്നത്തെ 10 വയസ്സുകാരൻ പഴയ 50-കാരൻ്റെ പ്രകടനം കാഴ്ചവെക്കുന്ന കാലമാണ്, പഴയ കാലമാണ്. പണ്ട് 3 പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട് ക്ലാസ്സിലെ ടീച്ചർ പറയുക, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളുടെ ബെഞ്ചേക്കേറ്റി ഇരുത്തും, എന്തൊരു ചമ്മലായിരുന്നു. ഇപ്പം വല്ല ചമ്മലും ഉണ്ടോ? ഈയിടെ 3 പഠിക്കുന്ന 8 വയസ്സുകാരനോട് ക്ലാസ് ടീച്ചറായ കന്യാസ്ത്രീ അമ്മ പറഞ്ഞു, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളുടെ ബെഞ്ചേക്കേറ്റി ഇരുത്തും. അവൻ പറഞ്ഞു, പോ ടീച്ചറെ, ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കല്ലോ കേട്ടോ. ഇന്ന് ലോകം മാറി, ഇന്ന് രീതി മാറാൻ തുടങ്ങി. വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് അച്ഛൻ പട്ടം കിട്ടുക, വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുക. വിവാഹം ഇതുപോലെ ഉദാശയാണ്, എത്ര ഒരുക്കമുണ്ട്, ശ്രദ്ധയുണ്ടെന്നുള്ളതാണ്. ഇന്ന് വിവാഹം ആശീർവദിക്കാൻ അച്ഛൻ തന്നെ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പോത്തിനെ കൊല്ലാൻ ഒരു കശാപ്പുകാരൻ, പൊറോട്ട അടിക്കാൻ ഒരു കുശിനിക്കാരൻ, പെയിന്റ് അടിച്ച പെണ്ണിലെ ഭൂമിയിലെ ഷേപ്പ് മൊത്തം മാറ്റാനായിട്ട് ഒരു ബ്യൂട്ടി പാർലറുകാരി, അനങ്ങാത്ത പടം പിടിക്കുന്ന ക്യാമറക്കാരൻ, ആടുന്ന പടം പിടിക്കുന്ന വീഡിയോക്കാരൻ, ഇത്രയും പേരുണ്ടെങ്കിൽ ഇന്ന് കല്യാണം നടക്കും. ഈയിടെ ഞാൻ നമ്മുടെ സഭയിൽ ഒരു ചെറുപ്പക്കാരനെ കെട്ടിക്കുകയായിരുന്നു. അപ്പോൾ അവനും അവളും കെലികല വിറകിയ. അപ്പം സീറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ വിവാഹത്തിൽ ഒരു പ്രതിജ്ഞ എടുപ്പിയിലുണ്ട്. അപ്പം രണ്ടുപേരും വിറച്ചപ്പം ഞാൻ പറഞ്ഞു, മക്കളെ വലതുകരം ബൈബിളെ വെച്ച് അമക്കി പിടിച്ച് കുനിഞ്ഞു നിന്നു വിറയെ അറിയാതിരിക്കാൻ. ഞാൻ ചൊല്ലി തരുന്ന ചെല്ലാൻ പറഞ്ഞു, ഞാൻ ചൊല്ലിക്കൊടുത്തു, ഇന്നു മുതൽ ഇന്നു മുതൽ, മരണം വരെ മരണം വരെ, സന്തോഷത്തിൽ സന്തോഷത്തിൽ, ദുഃഖത്തിൽ ദുഃഖത്തിൽ. കുറേ കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ വലത്തെ തോളിൽ വല്ലാത്തൊരു ഭാരം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം വീഡിയോക്കാരൻ അവനെ ക്യാമറ തന്നാതിരിക്കാൻ അച്ഛൻ്റെ തോളെ താങ്ങി വെച്ചിട്ട് ഇത് ഒപ്പിയെടുക്കുക. അപ്പം വിവാഹമൊക്കെ ഇന്ന് കമ്പോളമായിട്ട് മാറുമ്പോൾ ദൈവം ചേർത്ത് തന്ന വിവാഹത്തിൻ്റെ അന്തസ്സ്, അതിൻ്റെ വിശുദ്ധിയിലും അതിൻ്റെ നന്മയിലും ആയിരിക്കാൻ ദൈവം വിളിക്കുന്നു. ഉടമ്പടിയുടെ ഒരു ബന്ധം വഴി, ഉടമ്പടിയുടെ ബന്ധം വഴി. നമുക്കറിയാം കുടുംബജീവിതം അത്ര എളുപ്പമൊന്നുമല്ല, അത്ര എളുപ്പമല്ല. ഞങ്ങൾ വിവാഹം കഴിക്കാത്ത അച്ഛന്മാരാണ്. എന്നോട് വല്ലതും പറയും, ഓ അച്ഛൻ എന്തൊരു ഭാഗ്യവാനാ, ചെല്ലുന്നിടം ബിയോ, കിട്ടുന്നത് തിന്നുക, തോന്നുമ്പോൾ ഉറങ്ങുക, വേറെ ഒരു ശല്യമില്ലല്ലോ. ചിലപ്പോൾ അച്ഛനായി എനിക്ക് തോന്നും പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു, തുണി അലക്കി കിട്ടിയനും കാപ്പിപ്പൊടി അലക്കി കിട്ടിയനും പഞ്ചാര ചേർത്ത് കിട്ടിയനും. എല്ലാവർക്കും തോന്നും അക്കരപ്പച്ച, എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ പ്രശ്നം, എല്ലായിടത്തും ഉണ്ട്. വിവാഹം കഴിച്ചവർക്ക് അവരുടെ പ്രശ്നം, കഴിക്കാത്തവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു തിരുമേനി സ്വന്തം രൂപതയിലെ 15,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞ് 25 വർഷം ജീവിച്ചിട്ട് പിണങ്ങാത്ത വഴക്കടിക്കാത്ത ദമ്പതിമാരുണ്ടോ? തപ്പിത്തപ്പി ചെന്നപ്പം രണ്ട് കൊച്ചു തെറിയലും വിളിക്കാത്ത ഭാര്യാഭർത്താക്കന്മാരില്ല. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ചെന്നപ്പം കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ടും പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിച്ച ഒരു മാതൃകാ ഭർത്താവിനെയും ഭാര്യയും കണ്ടു. തിരുമേനി അവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും കൊടുക്കാൻ കൽപ്പനയിട്ടു. രൂപതയിലെ വലിയ സമ്മേളനത്തിൽ 2,000-ത്തോളം ആൾക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവരെ സ്റ്റേജിലിരുത്തിട്ട് പറഞ്ഞു, 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ് ഇവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും കൊടുക്കുന്നു. അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുള്ളത്, കഴിഞ്ഞ 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? എല്ലാവരും അങ്ങ് ഇരുന്നു. കുടുംബനാഥൻ എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രിയിൽ ഇവളും ഞാനും കൂടെ തട്ടി മുട്ടി ഒട്ടി ഒരുമി കട്ടിലിൽ ഇരുന്നപ്പം എടുത്ത പ്രതിജ്ഞയാണ് 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ ശക്തി ലഭിച്ചത്. ഞാൻ ഇവളോട് പറയടി, എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പുളിച്ചതറി വിളിക്കാൻ തോന്നുകയും അടിവേരെ നോക്കി ഒരു ചവിട്ട് തരാൻ തോന്നുകയും ചെയ്താൽ വാതിൽ തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കും, നീ ഭദ്രമായിട്ട് കൊളുത്തിട്ട് സാക്ഷായിട്ട് മുറി മുറുക്കി പൂട്ടിയേക്കണം. എപ്പോൾ കൺട്രോൾ വീണ്ടും കിട്ടുമോ ഡോറെ മുട്ടും വാതിലെ തട്ടും, അപ്പം നീ തുറക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 27 വർഷങ്ങളിൽ ഞങ്ങളിത് പാലിച്ചു. തെറി വിളിക്കാനും ചവിട്ടാനും തൊടിക്കാനും തോന്നിയപ്പോൾ ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നു, അവൾ മുറി പൂട്ടിയിട്ടു. എന്തിനു വേണ്ടിയാണ് 5,000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിൻ്റെ വരാന്തയിൽ തന്നെ നിൽക്കുകയാണ്, അതിൻ്റെ അവാർഡാണ് 5,000 രൂപയും പ്രശംസാ